നമസ്കാരം. ന്യൂസ് അറ്റ് വൺ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിവാദ ഉത്തരവുകൾ ഓരോന്നായി പിൻവലിച്ച് സർക്കാർ. പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി അനുവദിച്ച ഉത്തരവും റദ്ദാക്കി. സ്വാഗതം ചെയ്യുന്നുവെന്ന് വി എം സുധീരൻ. സൗജന്യ അരി വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതിയെ സമീപിക്കാനും മന്ത്രിസഭാ തീരുമാനം. മദ്യനയത്തെ ചൊല്ലി വാക്പോര്. മദ്യവർജനമാണ് എൽ ഡി എഫ് നയമെന്ന് പിണറായി. തീരുമാനം അധികാരം കിട്ടിയ ശേഷമെന്ന് കോടിയേരി. എൽ ഡി എഫും മദ്യലോബിയുമായുള്ള ബന്ധത്തിന്റെ പരസ്യ പ്രകടനമെന്ന് വി എം സുധീരൻ. കോൺഗ്രസിനെതിരായ നിലപാട് പരസ്യമാക്കി ഓർത്തഡോക്സ് സഭ. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചു. സഭയുടെ മനസ്സറിഞ്ഞാണ് ഇടതുമുന്നണി വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ആറന്മുളയിൽ വോട്ടർമാർ വീണയ്ക്ക് സഭാംഗമെന്ന പരിഗണന നൽകുമെന്നും കാതോലിക്ക ബാവ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ടി കെ ജാനു സുൽത്താൻ ബത്തേരിയിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയാകും. കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. പാനമ പുറത്തുവിട്ട രേഖയിൽ നീരാറാടിയും. തിരുവനന്തപുരം സ്വദേശി ജോർജ് മാത്യുവിനും അക്കൌണ്ട്. സിംഗപ്പൂർ പൌരനായതിനാൽ നിയമലംഘനമല്ലെന്ന് ജോർജ് മാത്യു. വിശദമായ വാർത്തകളിലേക്ക്. ഹോപ്പ് പ്ലാന്റേഷൻ ഉടമയ്ക്ക് മിച്ചഭൂമി നൽകിയ വിവാദ ഉത്തരവും സംസ്ഥാന സർക്കാർ റദ്ദാക്കി. വിവാദങ്ങളും എതിർപ്പുകളും ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. സൗജന്യ അരി വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇടുക്കിയിലെ പീരുമേട് താലൂക്കിൽ 600 ഏക്കറിലധികം വരുന്ന മിച്ചഭൂമിയാണ് തോട്ടമുടമയ്ക്ക് വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഭൂമി കൂടിയാണിത്. 2 തവണ സർക്കാർ ഏറ്റെടുക്കാൻ ഉത്തരവിട്ട ഭൂമിയായിരുന്നു. 3500 ഏക്കറിലേറെ വരുന്ന ഹോപ്പ് പ്ലാന്റേഷൻ ഇപ്പോൾ ബഥേൽ ഗ്രൂപ്പിന്റെ കൈവശമാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് 724 ഏക്കറിൽ നിന്ന് 150 ഏക്കർ മിച്ചഭൂമി മാത്രം ഏറ്റെടുത്താൽ മതി എന്ന ഉത്തരവിറക്കിയത്. മിച്ചഭൂമി സർക്കാർ വിട്ടു നൽകുന്നതോടെ കോടിക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടാനുമുള്ള സാധ്യതയേറി. ഇതിനെതിരെ KPCC അധ്യക്ഷനടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തി. ഇതേ തുടർന്നാണ് ഉത്തരവ് റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം. വളരെ നല്ല തീരുമാനം, വളരെ സ്വാഗതാർഹമായ തീരുമാനം. സൗജന്യ അരി വിതരണം തടഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രിസഭാ യോഗം പൊതുനിലപാടെടുത്തു. സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനമാണെന്നും ഉത്തരവ് നേരത്തെ ഇറക്കിയതാണെന്നും മന്ത്രിസഭാ യോഗം വിലയിരുത്തി. ഇതടക്കം റേഷൻ മൊത്തവ്യാപാരികൾ അടക്കമുള്ളവരുമായുള്ള ചർച്ചകൾ തീരാത്തതിനാലാണ് പദ്ധതി വൈകിയതെന്നും കോടതിയെ ബോധ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് ഇനി 40 ദിവസം. UDF യോഗം ചേരുകയാണ്. പ്രചാരണ തന്ത്രം, പ്രകടന പത്രിക എന്നിവയും ചർച്ചയാകും. സീറ്റ് വിഭജനത്തിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. KR ശിവകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷിബു, LDF മതിനയം സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. UDFന്റെ പ്രകടന പത്രികയിൽ ഏത് രീതിയിലായിരിക്കും ഇക്കാര്യങ്ങൾ ഉണ്ടാവുക? എന്തൊക്കെയാണ് യോഗം ചർച്ച ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ? ശാലിനി, തീർച്ചയായിട്ടും നേരത്തെ ഇപ്പോൾ UDF സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മദ്യനയത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യം തന്നെയായിരിക്കും പ്രകടന പത്രികയിൽ വരിക. UDFന്റെ മദ്യനയം സംബന്ധിച്ച് ഘട്ടംഘട്ടമായി മദ്യനിരോധനം എന്നുള്ളതാണ്. 2024 സമ്പൂർണ്ണമായുള്ള മദ്യനിരോധനത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കുക എന്നുള്ളതാണ് UDFന്റെ നയം. അതിന് ചൂട് പിടിച്ചുകൊണ്ടുള്ളൊരു പ്രകടന പത്രികയായിരിക്കും വരിക. പ്രകടന പത്രികയ്ക്ക് ഇന്നത്തെ UDF യോഗം അംഗീകാരം നൽകിയേക്കും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കും. നേരത്തെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു. അതിനനുസരിച്ചിട്ട് ഇത് ഔപചാരികമായുള്ളൊരു അംഗീകാരം നൽകും. കോൺഗ്രസിലെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് ലീഗ്, കോൺഗ്രസ് ഹൈക്കമാൻഡിനോടക്കം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളും വരുമെന്നാണ് കരുതപ്പെടുന്നത്. ശാലിനി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയം 3 കടക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയുമായി UDF 4 മണ്ഡലങ്ങളിൽ രഹസ്യധാരണയുണ്ടാക്കി. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനം തള്ളുമെന്നും കോടിയേരി കൊച്ചിയിൽ പറഞ്ഞു. ഇത്തവണ 2006 കേരളത്തിൽ ആവർത്തിക്കും. 2006 രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും വലുതാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ ഇടതുപക്ഷ മുന്നണി അംഗബലം 3 സംഖ്യയിലേക്കെത്തും. അങ്ങനെ എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കണം എന്നാഗ്രഹിക്കുന്ന BJPയും എങ്ങനെയെങ്കിലും ഭരണം തുടരണം എന്നാഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപം കൊണ്ടുവരികയാണ്.
அது இத்தவணை 2016 நடப்பாக்கன் கழியுமோ என்ன ஒரு பரீட்சணமான அவர் நடத்தினது. സി കെ ജാനു ബി ഡി ജെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തി വെള്ളാപ്പള്ളി നടേശനുമായി സി കെ ജാനു കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് ചേർന്നു. പ്രസാദ്, കണിച്ചുകുളങ്ങരയിൽ നടന്ന ചർച്ചയിൽ ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമായത്? ശാലിനി, സി കെ ജാനുവും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ള നേതൃത്വം ഇപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഇതിൽ സി കെ ജാനു പറയുന്ന ഒരു കാര്യം, താൻ ബി ഡി ജെ എസിന്റെയോ ബി ജെ പിയുടെയോ സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല, മത്സരിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും. തനിക്ക് ബി ജെ പിയുമായോ ബി ഡി ജെ എസുമായോ ഒരു ബന്ധവുമില്ല. തന്റെ ജനാധിപത്യ ഊര് വികസന മുന്നണി എന്ന സംവിധാനത്തിന്റെ ഭാഗമായി മാത്രമായിരിക്കും മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുക. മണ്ഡലം ഏതെന്നുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് സി കെ ജാനു പറയുന്നത്. നേരത്തെ ഗീതാനന്ദൻ ഈ ഊര് വികസന മുന്നണിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, അതിനെക്കുറിച്ച് തനിക്കറിയില്ല, അത് ഗീതാനന്ദനുമായി പിന്നീട് സംസാരിക്കും എന്നാണ് സി കെ ജാനു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായി താൻ സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ തയ്യാറായിട്ടില്ല. മത്സരിക്കുന്നുണ്ടെങ്കിൽ ബി ഡി ജെ എസിന്റെ ഭാഗമായിരിക്കില്ലെന്നും, മറിച്ച് എൻ ഡി എയുടെ ഭാഗമായി സ്വതന്ത്ര കക്ഷിയായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് സി കെ ജാനു ഇപ്പോൾ പറയുന്നത്. വാർത്താ സമ്മേളനം തുടരുകയാണ് ശാലിനി. ശരി പ്രസാദ്. മദ്യനിരോധനം എൽ ഡി എഫ് നയമല്ലെന്ന് സി പി ഐ എം. മദ്യവർജനത്തിനാണ് സി പി ഐ എം ശ്രമിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും വ്യക്തമാക്കി. ഇതിലൂടെ മദ്യലോബിയും സി പി ഐ എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് പുറത്തുവരുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ കുറ്റപ്പെടുത്തി. ബാറുകളടച്ച യു ഡി എഫ് സർക്കാർ നയത്തിന് സുപ്രീംകോടതിയിലടക്കം പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ മദ്യനിരോധനം മുഖ്യ അജണ്ടയാക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നതിനിടയിലാണ് മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കുന്നത്. ഘട്ടംഘട്ടമായി മദ്യ ഉപയോഗം കുറയ്ക്കുമെന്നാണ് എൽ ഡി എഫ് പ്രകടന പത്രിക പറയുന്നത്. ഇക്കാര്യത്തിൽ എൽ ഡി എഫിന് വ്യക്തമായ നയമില്ലെന്ന പരാതിയോടാണ് നിരോധനം പ്രായോഗികമല്ലെന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നിലപാട് വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജനമെന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ മദ്യ നിരോധനം നടപ്പാക്കിയ ഒരു റേഞ്ച് കേരളത്തിലുണ്ട്, അട്ടപ്പാടി. ആ അട്ടപ്പാടിയിൽ പോയാൽ നിങ്ങൾക്ക് ഏത് സാധനം വേണമെങ്കിലും സുലഭമായിട്ട് കിട്ടും. വി എം സുധീരൻ ശക്തമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. മദ്യലോബിയുമായുള്ള സി പി എമ്മിന്റെ അവിശുദ്ധ ബന്ധമാണ് ഇവിടെ പുറത്താകുന്നത്. സമൂഹത്തിന് തലമുറകൾക്ക് എന്തെല്ലാം കോട്ടം വന്നാലും മദ്യലോബിയുടെ താല്പര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ സുരക്ഷിതം എന്നുള്ളൊരു സന്ദേശമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലെ സജീവ ചർച്ചയായ ബാർ വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു മുഖ്യ അജണ്ടയായി മാറുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കോൺഗ്രസിനെതിരായ അതൃപ്തി തുറന്നു പറഞ്ഞ് ഓർത്തഡോക്സ് സഭ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭയെ കോൺഗ്രസ് പൂർണ്ണമായും അവഗണിച്ചു. സഭാംഗമായിട്ടും മുഖ്യമന്ത്രിയിൽ നിന്നും പരിഗണന കിട്ടിയില്ലെന്നും അവഗണന വിശ്വാസികൾ തിരിച്ചറിയുമെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ പൗലോസ്തുതിയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സഭാംഗമായിട്ടും ഉമ്മൻചാണ്ടി നിരന്തരം അവഗണിക്കുന്നതിലെ പ്രതിഷേധം ഓർത്തഡോക്സ് ബാവ മറച്ചുവെച്ചില്ല. യു ഡി എഫ് മന്ത്രിമാരുമായി വേദി പങ്കിടില്ലെന്ന നിലപാടിൽ മാറ്റമില്ല. ഒരു സഭാ അംഗം എന്നുള്ള നിലയിലല്ല അദ്ദേഹം ഞങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിനും അറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ വർഷം ഞങ്ങൾ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തോടും മലങ്കര സഭയെ കരുതണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരു ഒരു ഡെലിഗേഷൻ പോലെ തന്നെ പോയി പറയുകയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു രാഷ്ട്രീയമായിട്ട് ആരുമില്ലെന്നാണ് അവർ ഇതുവരെ നിശ്ചയിച്ചിരിക്കുന്നത്. ജയിക്കും വിധം പുതുപ്പള്ളിയിലെ വോട്ടർമാരെ ഉമ്മൻചാണ്ടി ക്രമപ്പെടുത്തിയെന്ന് വിലയിരുത്തുന്ന ബാവ സഭയുടെ മനസ്സറിഞ്ഞാണ് വീണ ജോർജിനെ ഇടതുമുന്നണി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്നും പറഞ്ഞു. വീണ ജോർജിനെ ഒരു സീറ്റ് നൽകിയത് ഇടതുപക്ഷമാണ്. പക്ഷേ വീണ ജോർജ് സഭാംഗമാണ് എന്നൊരു വികാരം ഞങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട്. താനും വീണ ജോർജിനെ ഉൾക്കൊള്ളും എന്നൊരു ബോധ്യമുണ്ട്. മദ്യനയ പ്രഖ്യാപനവും കാര്യനിർവഹണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല. ശരിതെറ്റുകളുടെ നിർവചനം മാറുന്ന വിധത്തിൽ അഴിമതി വളർന്നു. തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പമെന്ന പരസ്യ നിലപാടെടുക്കാത്തത് ധാർമ്മികതയുടെ ഭാഗം മാത്രമെന്ന് കൂടി വ്യക്തമാക്കിയായിരുന്നു ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ തുറന്നു പറച്ചിൽ. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. വി എസിനെ പൂർണ്ണമായും തള്ളി ആർ എം പി നേതാവ് കെ കെ രമ. വി എസിന്റെ നിലപാട് പിന്തുടർന്നതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതെന്ന് കെ കെ രമ തുറന്നടിച്ചു. മുന്നോട്ട് വെച്ച നിലപാടിൽ നിന്ന് വി എസ് പിന്നോട്ട് പോയെന്നും ഔദ്യോഗിക പക്ഷത്തിന് വി എസ് കീഴടങ്ങിയെന്നും രമ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പറഞ്ഞു.
സി പി എമ്മിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായി വീണ്ടും വി എസ് രംഗത്തെത്തിയതിനെക്കുറിച്ചും പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങളോടുള്ള പ്രതികരണത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാൻ കാരണം വി എസിന്റെ നിലപാടുകളായിരുന്നുവെന്ന് കെ കെ രമ തുറന്നടിച്ചത്. പാർട്ടിക്കുള്ളിൽ വി എസ് ഉയർത്തിയ കലാപം ശരിയാണെന്ന് ധരിച്ചാണ് ടി പി ചന്ദ്രശേഖരൻ അത് ഏറ്റെടുത്തതും ബദൽ സംഘടന രൂപീകരിച്ചതും. ഇതാണ് ചന്ദ്രശേഖരന്റെ ജീവിതം അവസാനിക്കാൻ കാരണമായതെന്ന് കെ കെ രമ പറഞ്ഞു. വി എസ് ഉയർത്തിയ രാഷ്ട്രീയത്തിന് മുന്നോട്ട് വെച്ചതിന്റെ ഫലമായിട്ടാണ് സഖാവ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയും അതാണ് ആവശ്യമെന്ന് അതിനു വേണ്ടിയിട്ടൊരു ബദൽ സംഘടന ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിലാണ് സഖാവ് ടി പി കൊല്ലപ്പെട്ടത്. മുന്നോട്ട് വെച്ച നിലപാടുകളിൽ നിന്ന് വി എസ് പിന്മാറിയെന്ന് കൂടി രമ ആരോപിച്ചു. വി എസ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിന് പൂർണ്ണമായും കീഴടക്കി കൊണ്ട് ആ രാഷ്ട്രീയ അദ്ദേഹം നേരത്തെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകളൊക്കെ പുറകോട്ട് പോയി. ആ അദ്ദേഹം ഏതിനെയാണോ എതിർത്തത് ആ എതിർത്ത കാര്യങ്ങളൊന്നും പാർട്ടി ഇല്ലാതാക്കിയിട്ടില്ല, പാർട്ടി അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല, അത് തിരുത്തിയിട്ടില്ല. പക്ഷേ വി എസ് വീണ്ടും അതുമായിട്ട് സന്ധി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതേസമയം കഴിഞ്ഞ കുറേ കാലമായി ആർ എം പിയും വി എസും തമ്മിൽ ഉരസലിലാണ്. ആർ എം പി കോൺഗ്രസിന്റെ വാലാണെന്ന രൂക്ഷ വിമർശം വി എസ് ഉന്നയിച്ചത് പാർട്ടിക്ക് ഏറെ ക്ഷീണം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി കെ കെ രമ നടത്തിയ ഈ വിമർശത്തോടെ വി എസുമായി ആർ എം പി പൂർണ്ണമായും അകന്നു കഴിഞ്ഞുവെന്നാണ് വ്യക്തമാകുന്നത്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കണ്ണൂർ തളിപ്പറമ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപക പോസ്റ്ററുകൾ. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി രാജേഷ് നമ്പ്യാർ പണം കൊടുത്താണ് സീറ്റ് വാങ്ങിയതെന്നും സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നുമാണ് പോസ്റ്റർ. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇന്ന് രാവിലെയാണ് തളിപ്പറമ്പ് ടൗണിലും പരിസരത്തുമായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. രാജേഷ് നമ്പ്യാരുടെ സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്ന് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. കോൺഗ്രസ് ചതിച്ചതുകൊണ്ടാണ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതെന്ന് തീവ്രവാദ സംഘടനയായ ബോഡോ ലിബറേഷൻ ടൈഗേഴ്സിന്റെ മുൻ നേതാവും നിലവിൽ ബി പി എഫ് അധ്യക്ഷനുമായ ഹഗ്രാമ മൊഹിലേരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അസമിനെ വിഭജിച്ച് ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കുകയാണ് ലക്ഷ്യമെന്നും ഹഗ്രാമ പറഞ്ഞു. ഗോഹത്തിയിലെ താൽക്കാലിക ഹെലിപാഡിൽ നിന്ന് പ്രചരണത്തിനായി പുറപ്പെടുകയാണ് മുൻ ബോഡോ ലിബറേഷൻ ടൈഗർ നേതാവും ഇപ്പോൾ ബോഡോലാൻഡ്സ് പീപ്പിൾ ഫ്രണ്ട് അധ്യക്ഷനുമായ ഹഗ്രാമ മൊഹിലേരി. സായുധ പോരാട്ടം കൊണ്ട് ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കാനാകില്ല എന്ന് വ്യക്തമായതോടെയാണ് രാഷ്ട്രീയത്തിലിറങ്ങിയതെന്ന് മൊഹിലേരി ഗോഹത്തിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് ചതിച്ചതുകൊണ്ടാണ് ഇത്തവണ ബി ജെ പിക്കൊപ്പം ചേർന്നത്. ബി ജെ പിയുമായി സഹകരിച്ച് ബോഡോലാൻഡിലെ മുഴുവൻ സീറ്റിലും ഹഗ്രാമയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. इसी बार आसाम का जितना जाति जनगोष्ठी है परिवर्तन चाहिए, इसीलिए बीजेपी के साथ हम अलायंस किया है. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിന് കീഴിലാണ് നിലവിൽ ബോഡോലാൻഡ് മേഖല. അതിലെ അംഗം കൂടിയാണ് മൊഹിലേരി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി പി എഫ് ബോഡോലാൻഡിൽ 12 സീറ്റ് നേടി. ഇത്തവണയും ആ സീറ്റ് ബി പി എഫിന് തന്നെ കിട്ടും. ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ബി ജെ പിക്ക് മേൽ ശക്തമാക്കുമെന്നും മൊഹിലേരി പറഞ്ഞു. ബി ജെ പി സഖ്യത്തിലൂടെ ബോഡോലാൻഡ് ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ബി പി എഫ് നേതാവ് പ്രകടിപ്പിക്കുന്നത്. ഗോഹത്തിയിൽ നിന്നും പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. വിദേശത്ത് കള്ളപ്പണം നിക്ഷേപിച്ച ഇന്ത്യക്കാരുടെ പട്ടികയിൽ ഒരു മലയാളിയുടെ പേരുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സ്വദേശിയായ ജോർജ് മാത്യു എന്ന വ്യവസായി ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകൾ ആസ്ഥാനമായി 5 വ്യാജ കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വിദേശ പൗരത്വമുള്ള തനിക്ക് റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ ബാധകമല്ല എന്നാണ് ജോർജ് മാത്യുവിന്റെ വിശദീകരണം. വിവാദ കോർപ്പറേറ്റ് ഇടനിലക്കാരി നീരാറാടിയും കള്ളപ്പണ നിക്ഷേപം നടത്തിയെന്ന് തെളിവുകളുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും വിജിലൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഒഴിവാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് എ എം ഷഫീഖും ഉൾപ്പെട്ട ബെഞ്ച് ഇക്കാര്യം രേഖാമൂലം അറിയിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം ഇത് സംബന്ധിച്ച വിശദീകരണം തേടും. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾക്കു മാത്രമേ നിയമപ്രകാരം ഇളവ് നൽകാൻ പാടുള്ളൂവെന്നും പൊതുപ്രവർത്തകരുടെ അഴിമതി സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് ഈ ആനുകൂല്യം നൽകരുതെന്നും ആവശ്യപ്പെട്ടുള്ള പൊതു താൽപ്പര്യ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി ടെലിവിഷൻ ചാനലുകളുടെ കൂട്ടത്തിലേക്ക് ദളിത് ചാനലും വരുന്നു. ജനക്ഷേമ മുന്നണിയിലെ ഘടകക്ഷിയായ വിടുതലെ ചിരിതൈകൾ കക്ഷിയാണ് വെളിച്ചം എന്ന പേരിൽ പുതിയ ചാനൽ തുടങ്ങുന്നത്. ദളിത് വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും സമയവും നൽകുന്നതിനാണ് സ്വന്തം ചാനൽ കൊണ്ടുവരുന്നതെന്ന് വി സി കെ നേതാക്കൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വന്തമായി ചാനലുകളുണ്ട്. പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾ കരുണാനിധിക്ക് കലൈഞ്ഞർ ടി വി, ഡി എം കെക്ക് അനുകൂലമായ സൺ ടി വി, ജയലളിതയ്ക്ക് ജയ ടി വി, വിജയകാന്തിന് ക്യാപ്റ്റൻ ടി വി, അൻപുമണി രാംദോസിന് പട്ടാണി മക്കൾ കക്ഷിയുടെ മക്കൾ ടി വി, ബി ജെ പിയുടെ ലോട്ടസ് ടി വി, ഐ ജെ കെ പാർട്ടിയുടെ പുതിയ തലമുറയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള വസന്ത് ടി വി, മെഗാ ടി വി, ഇങ്ങനെ പോകുന്നു പട്ടിക.
ഇവയെല്ലാം സ്വന്തം പാർട്ടികളുടെയും നേതാക്കളുടെയും വാർത്തകൾ കൂടുതലായി നൽകുന്നു. ഇതിനിടയ്ക്ക് ദളിതരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കാൻ അവസരം കിട്ടാത്ത സാഹചര്യത്തിലാണ് വെളിച്ചം ടി വി വരുന്നത്. കഴിഞ്ഞ 5 വർഷമായുള്ള വി സി കെ അധ്യക്ഷൻ തിരുമാവളവന്റെ സ്വപ്നമാണ് അംബേദ്കർ ജയന്തി ദിനത്തിൽ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. വിനോദ ചാനലാണെങ്കിലും 3 വാർത്താ ബുള്ളറ്റിനുകൾ ഉണ്ടാകും. തന്റെ പിറന്നാളിനുള്ള സമ്മാനം സ്വർണ്ണ നാണയങ്ങളായി തന്നാൽ മതിയെന്ന തിരുമാവളവന്റെ നിർദ്ദേശത്തെ തുടർന്ന് വർഷങ്ങളായി പിരിവ് നടക്കുകയായിരുന്നു. So we have collected nearly 20-25 kilograms of gold coin to start this channel. Akhila Premachandran, Asianet News, Chennai. വോട്ടവകാശം വിനിയോഗിക്കണമെന്ന ബോധവൽക്കരണവുമായി കാവ്യ മാധവൻ. കാസർഗോഡ് ഭീമനടിയിൽ ഞാൻ വോട്ടു ചെയ്യും, കടമ നിർവഹിക്കുമെന്ന സൈൻവോളിൽ ഒപ്പുവെച്ചാണ് സമ്മതിദാനാവകാശത്തിന്റെ മഹത്വം കാവ്യ വോട്ടർമാരിലേക്ക് എത്തിച്ചത്. തെരഞ്ഞെടുപ്പുകളിൽ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പോളിംഗ് ശതമാനം കുറയുന്ന ജില്ലയാണ് കാസർഗോഡ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2 ലക്ഷം പേരാണ് വോട്ട് ചെയ്യാതിരുന്നത്. ഇതേ തുടർന്നാണ് വോട്ടർമാരെ സമ്മതിദാനാവകാശത്തെക്കുറിച്ച് ബോധവൽക്കരിച്ച് പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ശ്രമം ജില്ലാ ഭരണകൂടം തുടങ്ങിയത്. 100 കണക്കിന് സമ്മതിദായകരെ സാക്ഷി നിർത്തിയായിരുന്നു ചലച്ചിത്രതാരം കാവ്യ മാധവൻ ഞാൻ വോട്ട് ചെയ്യും, കടമ നിർവഹിക്കും എന്ന സൈൻവാളിൽ ഒപ്പുവെച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്നും എന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വോട്ട് രേഖപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കളക്ടർ ചൊല്ലിക്കൊടുത്ത സമ്മതിദാന പ്രതിജ്ഞയും ഏറ്റുചൊല്ലിയാണ് കാവ്യ മാധവൻ വേദി വിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ഹൈദരാബാദ് സർവകലാശാലയിലെ ചലോ HCU കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വിലക്ക് ലംഘിച്ച് ക്യാമ്പസിലേക്ക് കയറാൻ ശ്രമിച്ച 40 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം സർവകലാശാലയിലെ അക്കാദമിക് കൌൺസിൽ യോഗത്തിൽ വൈസ് ചാൻസലർക്കെതിരെ ഒരു വിഭാഗം അധ്യാപകർ പ്രതിഷേധമറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ക്യാമ്പസിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. UDF 137 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. UDF യോഗശേഷം കൺവീനർ PP തങ്കച്ചൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയ സംരക്ഷണം. പ്രകടനപത്രികയുടെ ഒരു ഡ്രാഫ്റ്റ് വന്നു. ആ ഡ്രാഫ്റ്റിലെ ചില അഡീഷൻസ്, അതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വന്നു. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അത് 2 നാൾക്കുള്ളിൽ ഇനി ആർക്കെങ്കിലും അഡീഷണലായിട്ട് എന്തെങ്കിലും പറയാൻ എന്നുണ്ടെങ്കിൽ, നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസങ്ങൾക്കുള്ളിൽ അത് കൊടുക്കണമെന്നും തുടർന്ന് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ അത് ഫൈനലൈസ് ചെയ്യും. റിലീസ് ചെയ്യാനുള്ള ഡേറ്റ് അന്ന് തീരുമാനിച്ചില്ല. എത്രയും പെട്ടെന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്ര പോയാലും ഒരു 15-16 വിട്ടു പോവില്ല, പരമാവധി 15. അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചത്. പൊതുവെ ചർച്ച നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ UDF തന്നെ വീണ്ടും അധികാരത്തിൽ വരും, ഭരണ തുടർച്ച ഉണ്ടാകും, ഈ മുന്നണിയായിട്ട് തന്നെ ഒരുമയോടുകൂടി മുമ്പോട്ട് പോകും. അതിൻ്റെ കോപ്പി എടുക്കണം, എല്ലാത്തിൻ്റെ കോപ്പി. PP തങ്കച്ചൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സ്പോർട്സ് വാർത്തകളിലേക്ക്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ ബാഴ്സലോണയ്ക്കും ബയൺ മ്യൂണിക്കിനും നിറം മങ്ങിയ ജയം. ഇന്ന് റയൽ മാഡ്രിഡ് വൂൾസ്ബർഗിനെയും മാഞ്ചസ്റ്റർ സിറ്റി PSG നേരിടും.